പ്രേതത്തിന് നേരിൽ കണ്ടിട്ടെന്നാണെന്ന് ബാക്കി കാര്യം. ഐ ഹേറ്റ് യു. ഗൈസ് നമ്മളിന്ന് ഹോജാ ബോർഡ് ട്രൈ ചെയ്യാൻ പോവാ. കുഞ്ഞു അങ്ങനല്ലേ പറയാ, ഹോജാ ബോർഡ് എന്നല്ലേ പറയാ, പ്രേതങ്ങള്, സ്പിരിറ്റ്, പ്രേതത്തിന് ഒക്കെ പറയുമ്പോ വെള്ളിയാഴ്ചയും കൂടിയാ ചളി പറയില്ലടി. ഓക്കെ, സ്പിരിറ്റ് ഗൈസ് ഒക്കെ പ്രേതത്തിനൊക്കെ വിളിച്ച് നടന്ന് കളിക്കുന്ന പ്രേതത്തിനൊക്കെ വിളിച്ച് വരുത്തുന്ന ഒരു തരത്തിലുള്ള ഒരു ഹോജാ ബോർഡ് അല്ലേ സിനിമയിൽ കണ്ടിട്ട്, അത് വെച്ചിട്ട് പ്രേതത്തിനെ വിളിച്ച് സംസാരിപ്പിക്കല്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. സോ പോലെ നമുക്ക് ആദ്യം മെഴുകുതിരിയൊക്കെ ഒന്ന് കത്തിക്കണം. പ്രേതത്തിനെ നേരിൽ കണ്ടിട്ടെന്നാണ് ഇന്ന് ബാക്കി കാര്യം. മെഴുകുതിരി കത്തുന്നില്ല, ഞങ്ങളാ പ്രേതത്തിൻ്റെതാണോ? ഓജാ ബോർഡ് കൊണ്ടാണ് ഇന്നത്തെ മുഴുവൻ വീഡിയോ. ഇന്ന് നമ്മള് ഗോസ്റ്റിനെ കാണും അല്ലേ? നമുക്ക് പേടിയുണ്ട്, എനിക്ക് പേടിയുണ്ട്. ഏ എനിക്ക് പേടിയില്ല, കത്തുന്നു. അതൊക്കെ പ്രേതത്തിന്റെ കളിയാണോ? അതിന് മനസ്സിലായിണ്ടാവും നമ്മള് ബോർഡ് എടുക്കാൻ പോകുന്നത്. നമ്മളുടെ ബോർഡ് വെക്കാനുള്ള സാധനമാണ് ഇത്. തൽക്കാലം കൊണ്ട് വെച്ചോ, റെഡി അല്ലേ? ഗൈസ് പിന്നെ ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ശരിക്കും ഗോസ്റ്റിനെ വിളിച്ച് സംസാരിക്കാൻ പോകണം. ഇതൊക്കെ ശരിക്കും നടന്നതാട്ടോ, സ്റ്റോറി വരുന്നുണ്ട് ഇങ്ങനത്തെ. ഭയങ്കര രീതിയിൽ നടന്നൊരു സംഭവമാണ്. സോ കുഞ്ഞുമോൾ ബോർഡെടുക്ക്. പിന്നെ ഇതൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മള് ന്യൂ ജനറേഷൻ ആയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യണത് അല്ലേ? അങ്ങനല്ലേ? എന്തെങ്കിലും ആക്കരുത്, കാരണം നമ്മള് ബോർഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിതൊരു ന്യൂ ജനറേഷൻ ഗോസ്റ്റിനെ പിടിക്കുന്ന സംഭവമാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിത് സീരിയസ് ആയിട്ട് എടുക്കരുത്. അതെ, ന്യൂ ജൻ ഗോസ്റ്റ് ആയിരിക്കും നമ്മളടുത്തേക്ക് വരിക. ഈ സ്പിരിറ്റ് ബോർഡ് നാട്ടി പേര് സ്പിരിറ്റ് ബോർഡ് ഗൈസ്. ഓക്കെ, സ്പിരിറ്റ് ബോർഡ് എന്ന് പറഞ്ഞ ആപ്പ് ഓൺ ആക്കിയിട്ടുണ്ട്. ഒന്നാമത് റിയൽ ആയിട്ട് സംഭവമാണ്. ഫേക്ക് അല്ല. ഓക്കെ, സോ യെസ് ഗൈസ്, ഗൈസ് ഇതാണ് നമ്മുടെ ആപ്പ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആപ്പ്, സ്പിരിറ്റ് ആണ്. സ്പിരിറ്റ് ആപ്പ് എന്നാണ് അതിന്റെ പേര്. നമ്മൾ പ്രേതത്തിനോട് സംസാരിക്കാൻ പോകുന്ന ആപ്പ് ആണ്. സോ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കാൻ പോവാ. സ്റ്റാർട്ട് കൊടുക്കട്ടെ, സ്റ്റാർട്ട് കൊടുക്ക. വെള്ളിയാഴ്ച ആണ്, പ്രേതം വരും, സംസാരിക്കേണ്ടി വരും. ഇതൊരു ന്യൂ ജനറേഷൻ സംഭവമാണ്. സോ പണ്ടത്തെ മാതിരിയുള്ള അല്ല ഇത് ന്യൂ ജനറേഷൻ. എല്ലാ അക്ഷരങ്ങളും ഞങ്ങൾക്ക് പേടിണ്ടോ? ചെറുതായിട്ട് വിയർക്കുന്നു, എന്താ അറിയില്ല, വിയർത്ത് ഒലിക്കുന്നുണ്ട്. അപ്പൊ ഇതാക്കണ, നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കുഞ്ഞാളെ റെഡി എടുത്തോ, ഫിംഗർ എവിടെ വെക്കാൻ പറഞ്ഞേ? വെക്കണം, നമ്മളെ ഫിംഗർ ഇന്റെ അവിടെ വെക്കണം. വെച്ചോ, വെച്ചോ, അവിടെ വെച്ചോ. എന്താ ആദ്യം ചോദിക്കണ്ട പറ? ആദ്യം എന്താ ചോദിക്കണ്ട? പേര് ചോദിക്കാം. ആദ്യം പേര്, ആദ്യം പേരാ ചോദിക്കണ്ട, മനസ്സിലായില്ലേ? വാട്സ് യുവർ നെയിം? ഇസ് ആസ്ക് എ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ട് നെയിം ആണ് അവിടെ ഡ്യൂട്ടി ചോദിച്ചത്. എന്താണ്, എന്താടി, എന്താണ്, വാട്ട് ഈസ് യുവർ നെയിം? എന്താണ് പി ജി ജി പെഗോ പെഗ്ഗിയോ പെഗ്ഗി പെഗ്ഗിന്നോ? എന്താങ്ങനെ കൊണ്ടോണ്ടോ? ഓക്കെ, കൈ കൊണ്ടോ കൊണ്ടോ. ഇത് ഓള് കൊണ്ടോ അല്ലട്ടെ, ഇത് ഒറ്റക്ക് പോവാണ്. വേറെ കാര്യം എടുത്ത ഒരു പറയ, അതിന് ഫിംഗർ വെക്കും. അതാ 50 58 58 വലിയ ആളാന്ന് തോന്നുന്നു. വാട്ട് യു വാണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ വേണ്ടെന്ന് ഇപ്പം പറയും. അതുകൊണ്ടാണ്, 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 അതുകൊണ്ടാണ്. എന്താ നോക്ക്, എന്താ നോക്ക്,
ഹേ ആരാണ്? എനിത്തിങ്. എനിത്തിങ്. മനസ്സിലായി? അതുകൊണ്ടായിരിക്കും. How can I help you? How can I help you? എങ്ങനെ സഹായിക്കും? How can I help you? How can I help? എങ്ങനെ സഹായിക്കും ചോദിച്ചു നോക്കാലോ. How can I help you? How can I help you? അവിടെ വന്നില്ല. ഓക്കെ, നീ പറയില്ലട്ടോ. ജില്ലോ എന്താ? എന്താടി? എനിക്ക് പാട്ടാടറിയില്ല. അപ്പൊ ഡ്യൂഡിന്റെ സോൾ ഒക്കെ ആണ് ചോദിച്ചത് നമ്മളെ നമ്മക്ക് വന്ന പ്രേതം. സോ ഞാൻ വി ഹേറ്റ് യു എന്ന് പറയാൻ പോവാണ്. നമുക്ക് അവരെ ദേഷ്യം പിടിപ്പിച്ചു നോക്കാം. അപ്പൊ എന്താണ് സംഭവം? ഐ ഹേറ്റ് യു എന്ന് പറയുകയാണ്. അത് നീ ചോദിക്കല്ലോ. ഓൾറെഡി ആൻസർ പറയാണ്. എന്താ ആൻസർ പറയാ? നീ തൊട്ടുണ്ടക്ക്. യെസ്? നീ എന്താ ചോദിച്ചത്? ഞാനൊന്നും ചോദിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ. നിക്ക്. ഐ ഹേറ്റ് യു. സംഭവം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് സഹോദരങ്ങളെ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ടാബാണ് നടക്കൂല എന്നൊക്കെ. ബട്ട് എന്നാലും നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ക്രിയേറ്റ് ചെയ്താണ്. സംഭവം നല്ല റൈസ് ഉണ്ടായിരുന്നില്ലേ? നല്ല റൈസ് ഉണ്ടായിരുന്ന കളിക്കാൻ വേണ്ടിട്ട്. അതിൽ ഓരോ സമയം നമ്മൾ ട്രൈ ചെയ്യുമ്പോ ഓരോരുത്തരുടെ പേരും ഓരോരുത്തരുടെ സംഭവങ്ങളാണ് കേട്ടോ വരുന്നത്. സംഭവം ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ ആൻഡ്രോയിഡിലുണ്ട്, iOS-ലും. ഇതിന്റെ പേരെന്താ പറയാ, സ്പിരിറ്റ്. അങ്ങനെന്താ ഗോസ്റ്റ് സ്പിരിറ്റ് എന്നൊക്കെ ജസ്റ്റ് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. സ്പിരിറ്റ് ബോർഡ് എന്നൊക്കെ അടിച്ചിട്ട് കിട്ടും. സിമ്പിൾ ആയിരുന്നു, നിങ്ങൾക്കും ട്രൈ ചെയ്യാൻ. നല്ലൊരു സംഭവമാണ്. പിന്നെ ഇതുവരെ സ്പോൺസേർഡ് ഒന്നല്ല എനിക്കിങ്ങനെ തോന്നി. ഞാൻ ബോർഡ് വാങ്ങാൻ പോയപ്പോ ബോർഡ് ഇവിടെ കിട്ടില്ല, ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ. ഗസ് എനിക്കൊരു ഐഡിയ, ഓൺലൈനിൽ കൂടെ ബോർഡ് വാങ്ങിയിട്ട് നമുക്ക് രാത്രി ഇത് ശരിക്കും വർക്ക് ആവണമെങ്കിൽ അതെ രാത്രി 12 മണിക്ക് ഒരാളുണ്ടാവരുത്, മൊത്തം വാതിലൊക്കെ അടിച്ചിട്ടിട്ട് എല്ലാം സെറ്റാക്കി മേഘത്തിരി വെച്ചിട്ട് 12 മണിക്ക് മേഘത്തിരി വെച്ചിട്ട് ഓജാ ബോർഡ് വാങ്ങാൻ കിട്ടും ഓൺലൈൻ കൂടെ. സോ അത് വെച്ചിട്ട് ചെയ്യണം. അത് അത് ചെയ്യൂല. ഇത് കുട്ടികളിൽ ഞാൻ ഒരുപാട് സിനിമയിലാണ്. ഞാൻ മമ്മൂക്കാരെ സിനിമയിൽ വരെ കണ്ടിട്ടുണ്ട്. ചെറുതെ പെൺകുട്ടികളെ ഈ ഓജാവോടെ കളിച്ച് കളിച്ചിട്ട് പണിയാവണത് ഞാൻ ചെയ്യൂല. എന്റെ പട്ടി ഇല്ല മോളെ, ഇത് കേട്ടല്ല, ഇത് വിശ്വസിക്കണല്ല. ഇൻ കേസ് പല സ്ഥലത്തും പോകുമ്പോട്ടുണ്ട്, പല സ്ഥലത്തും പല സംഭവം. ഇൻ കേസ്
ഒരു പ്രേതമുണ്ട് കേസിൽ പ്രേതം പറഞ്ഞാൽ ഈ സംഭവം വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കാണാനില്ല, എന്നെ പിടിച്ചു തിന്നു, എനിക്ക് പേടിയാവും. പ്രേതം പിടിച്ചു തിന്നേ? ഒരു പ്രേതത്തിന് വേറെ പ്രേതം ഒന്നും ചെയ്യൂല എന്നാ. അപ്പൊ നീ സൂക്ഷിച്ച എന്നൊന്നും ചെയ്യലെന്ന് എനിക്ക് ഉറപ്പാണ്. നമുക്ക് ചെയ്യണം, പ്ലീസ് പ്ലീസ് പ്ലീസ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കേരള, എനിക്ക് ഇങ്ങനത്തൊക്കെ ഭയങ്കര പ്രേതം. അതുപോലെ രാത്രി യോജാ ബോർഡ് ഒക്കെ വെച്ചിട്ട് എന്തിനാ അത് റിസ്ക് എടുക്കണേ? പേപ്പർ ആണെങ്കിലും ഇൻ കേസ് ചിലപ്പോ എന്തെങ്കിലും സംഭവിച്ചാൽ പറഞ്ഞു കേട്ടെ. എനിക്ക് നാളെ വീഡിയോ ഇടാണല്ലോ. എന്താ പ്ലീസ്, നാളെ വൈകുന്നേരം 5 മണിക്ക്.